ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നാലാം ക്ലാസ്സിലെ മലയാള ഭാഷാ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ നമ്മൾ നേരെ നാലാമത്തെ യൂണിറ്റ് യൂണിറ്റായിട്ടുള്ള രസിതം എന്ന യൂണിറ്റിലേക്കാണ് പോകുന്നത് വിജ്ഞാനപ്രദമായ വിനോദങ്ങളുടെയും ശാരീരികവും മാനസികമായ ഉന്മേഷം നൽകുന്ന കളികളുടെയും മഹത്വം വർണ്ണിക്കുന്ന രണ്ട് പാഠഭാഗങ്ങളാണ് ഈ യൂണിറ്റിലുള്ളത് പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആദ്യ മത്സരത്തിൻ്റെ വിവരണമായ നെഹ്റു ട്രോഫി വള്ളംകളി എന്ന പാഠഭാഗവും ജി മോഹനകുമാരി പരിഭാഷപ്പെടുത്തിയ ബീർബലിൻ്റെ കഥയായ ആര് പഠിപ്പിക്കും എന്ന പാഠഭാഗവുമാണ് ഈ യൂണിറ്റിലുള്ളത് അപ്പോൾ നമുക്ക് ഒരു കളിയോട് കൂടി തുടങ്ങിയാലോ കൂട്ടുകാർ ഏത് കളിയായിരിക്കും ആ കടങ്കഥ തയ്യാറാണല്ലോ എങ്കിൽ എല്ലാവരും പാഠപുസ്തകം തുറക്കുക പേജ് നമ്പർ എടുക്കുക യൂണിറ്റ് ഫോർ രസിതം കടങ്കഥ വായിക്കാം പച്ച കണ്ടു പച്ച കൊത്തി പൊന്നു പൊന്നുകൊത്തി വെള്ളി കണ്ടു വെള്ളി കൊത്തി വെള്ളം കണ്ടു എന്താണ് കൂട്ടുകാർ ഈ കടങ്കഥയുടെ ഉത്തരം അപ്പോൾ ഈ കടങ്കഥയുടെ ഉത്തരം നിങ്ങൾ കണ്ടെത്തി പറയുക ആ കുറച്ച് ആളുകൾ പറയുന്നുണ്ട് ഏതായാലും നിങ്ങൾക്ക് ഈ കടങ്കതയുടെ ഉത്തരം നമ്മൾ ഇന്നത്തെ ക്ലാസിൻ്റെ അവസാനമാണ് പറയുന്നത് അതിന് മുമ്പ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക ഓക്കെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ എന്താവും ആ നിങ്ങൾക്ക് കടം നൂറ് കടം ഓക്കേ ആ ഉത്തരം നിങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ നീ കടം അതാണ് ഈ കടംകഥ ഓക്കേ അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ഒരുപാട് കളികൾ കളിക്കും നമ്മൾ വീട്ടിൽ നിന്ന് കളിക്കും നമ്മുടെ സ്കൂളിൽ നിന്ന് കളിക്കും അങ്ങനെ നാട്ടിലൊക്കെ നമ്മൾ കളിക്കാറുണ്ട് ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കൂ ഏതെല്ലാം കളികളാണ് ഇവിടെ കൂട്ടുകാർ കളിക്കുന്നത് ആ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടല്ലേ അവിടെ പിന്നെ പിന്നെ എന്തൊക്കെയാണ് കളിക്കുന്നത് പറയുമോ ആ സാറ്റ് കളി കളിക്കുന്നുണ്ട് പിന്നെ കുട്ടിയും കോലും കളിക്കുന്നുണ്ട് അവിടെ പിന്നെന്താണ് ആ പിന്നെ നമുക്കറിയാം പിന്നെ നമ്മൾ കള്ളനും പോലീസും കളിക്കാറുണ്ട് പിന്നെ ഏതൊക്കെ കളി കളിക്കാറുള്ളത് ആ ടൈൽ കളി അല്ലേ കക്ക് കളി ഒരുപാട് കളികൾ കളിക്കാറുണ്ട് അതെ വള്ളംകളിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ നെഹ്റു ട്രോഫി വള്ളംകളിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ പത്രപ്രവർത്തകനും സാഹിത്യകാരനുമായ ജോൺ കുന്നപ്പള്ളിയുടെ തെയ് തെയ്യെന്ന ബാലസാഹിത്യകൃത ഭാഗത്ത നെഹ്റു ട്രോഫി വള്ളംകളി എന്ന നമ്മുടെ ഇനിയുള്ള പാഠം ആലപ്പുഴയിലെ വേമ്പനാട്ട് കായലിൽ എല്ലാ വർഷവും ആഗസ്റ്റ് മാസത്തിലെ രണ്ടാമത്തെ ശനിയാഴ്ച നടക്കുന്ന ജലമേളയാണ് നെഹ്റു ട്രോഫി വള്ളംകളി ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ച് ആദ്യമൊന്ന് മാശി പറയാം ജവഹർലാൽ നെഹ്റുവിൻ്റെ സാന്നിധ്യത്തിൽ നടന്ന വള്ളംകളി ദൃസാക്ഷി വിവരണ രൂപത്തിൽ ഈ പാഠഭാഗത്തിലൂടെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ കുട്ടനാട്ടുകാർ ആഹ്ലാദാരവങ്ങളോടെ സ്വീകരിക്കുന്നതും ജലോത്സവത്തിൽ പങ്കെടുക്കുന്ന കളിയോടങ്ങൾ അണിനിരക്കുന്നതും തുടർന്നുള്ള മത്സരവും വേറും വാശിയും നിറഞ്ഞ ആ മത്സരത്തിൻ്റെ പരിസമാപ്തിയും അടങ്ങുന്ന വിവരണം ഈ വള്ളംകളി നേരിൽ കണ്ട പ്രതീതി നമുക്കുണ്ടാക്കും മത്സരവിചിയായി ഇരച്ചു കയറി വരുന്ന നടുഭാഗം ചുണ്ടൻ വള്ളം നെഹ്റുവിനെ ആവേശത്തിൽ ആറാടിക്കുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി തൻ്റെ സ്ഥാനവും പ്രായവും മറന്ന് വിജയാരവത്തിൽ നിൽക്കുന്ന നടുഭാഗം ചുണ്ടനിൽ ചാടിക്കയറുന്ന രംഗം കാണികൾ അമ്പരപ്പോഴേ ഒപ്പം ആഹ്ലാദത്തോടെയും വീശിക്കുന്നു ജനങ്ങൾ കൈമേ മറന്ന് വിനോദങ്ങളിൽ ഏർപ്പെടുന്നതിൻ്റെ വിസ്മയ ചിത്രമാണ് ഇവിടെ രചയിതാവ് വരച്ചിടുന്നത് അപ്പോൾ കൂട്ടുകാരെ ആദ്യത്തിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്ന പേരിലാണ് ഇത് തുടങ്ങിയതെങ്കിലും പിൽക്കാലത്ത് നെഹ്റു നെഹ്റുവിനോട് ആദര സൂചകമായി ഈ വള്ളംകളിക്ക് നെഹ്റു ട്രോഫി വള്ളംകളി എന്ന പേര് മാറ്റുകയാണ് ഉണ്ടായത് ഇനി കൂട്ടുകാരെല്ലാവരും ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കുക പാഠപുസ്തകത്തിലേക്ക് നോക്കുക ഓക്കേ മാശ വായിക്കുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ വായിച്ചുകൊള്ളുക ഓക്കേ തയ്യാറാണല്ലോ കൂട്ടുകാർ നെഹ്റു ട്രോഫി വള്ളംകളി ആ കാത്തിരിപ്പ് ആരംഭിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും ആരും ഭക്ഷ്യപരായിട്ടില്ല മണി ഒന്നേ മുക്കാലാകാൻ അഞ്ച് മിനിറ്റ് കൂടിയുണ്ട് അപ്പോൾ അങ്ങകലെ ഒരു ബോട്ട് പ്രത്യക്ഷപ്പെട്ടു അതാ അതാ വരുന്നുണ്ട് അകലെ കണ്ണ് നട്ടുകൊണ്ട് ജനക്കൂട്ടം വിരൽ ചൂണ്ടി എന്ന പേരായ ഡെറോത്തി തരംഗ പരമ്പരകൾ ഇളക്കി വരുന്നത് കാണാറായി ആ ബോട്ടിന് ഒരു അരേന്ന പിടയുടെ ചന്തമുണ്ടായിരുന്നു ബോട്ട് മണ്ഡപത്തോട് അടുക്കാറായി അപ്പോഴേക്കും ആഹ്ലാദാരവങ്ങൾ കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി കഴിഞ്ഞു നിമിഷങ്ങൾ കൊണ്ട് ഡറോത്തി മണ്ഡപത്തിന് സമീപമെത്തി വിശിഷ്ടാതിഥി പുറത്തിറങ്ങി ചൂടിദാർ പൈജാമയും കുർത്തയും ഗാന്ധി തൊപ്പിയും ഗാന്ധിത്തൊപ്പിയും പത്താനുശ്യൂസുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വേഷം അതിഥി മണ്ഡപത്തിലേക്ക് കയറിയപ്പോൾ ജനങ്ങൾ ജയാഘോഷം മുഴക്കി പണ്ഡിറ്റ് ജി കീ ജനേകായിട്ട് ആർപ്പുവിളികൾ ഉയർന്നു ആ നവഭാരത ശില്പി കൈ ഉയർത്തി അഭിവാദനങ്ങൾ സ്വീകരിച്ചു അപ്പോൾ അറുപത്തി മൂന്ന് കതിനടികൾ പൊട്ടി അറുപത്തി മൂന്ന് എന്ന സംഖ്യ ആ മഹാൻ്റെ അറുപത്തിമൂന്നാം വയസ്സിനെ അനുസ്മരിപ്പിച്ചു സ്വപസിദ്ധമായ പുഞ്ചിരിയോടെ നെഹ്റു മണ്ഡപത്തിൽ ഉപവിഷ്ടനായി അധികം താമസിച്ചില്ല ഒരു വെടിപൊട്ടി എട്ട് ചുണ്ടൻ വള്ളങ്ങൾ ഇടിമിന്നൽ മാതിരി ചീറിപ്പാഞ്ഞോ അവ ഒരു മൈൽ ദൂരെ സമരസജ്ജമായി നിൽക്കുകയായിരുന്നു അഭൂതപൂർവ്വമായ ആ കാഴ്ച നെഹ്റു ദൂരദർശനയിലൂടെ നോക്കിക്കണ്ടു അടക്കാനാവാത്ത ആഹ്ലാദം കൊണ്ട് ഒരു പോലെ അദ്ദേഹം തുള്ളിച്ചാടി നടുഭാഗം നെപ്പോളിയൻ ചമ്പക്കുളം കാവാലം പാർത്ഥസാരഥി നേതാജി വലിയ തിവാഞ്ചി മാമ്പിളക്കരി എന്നീ ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അവർ പ്രകടിപ്പിച്ച വാശിയും ആവേശവും നെഹ്റുവിനെ വികാരപരിതനാക്കി കളിയോടങ്ങൾ മണ്ഡപത്തോട് അടുക്കാറായപ്പോഴേക്കും ആവേശം വർദ്ധിച്ചു അപ്പോൾ അടുത്തു കിട്ടിയ ഒരു കസേരയിൽ ചാടിക്കയറാൻ പോലും അദ്ദേഹം മടിച്ചില്ല അപ്പോഴേക്കും ചുണ്ടൻ വള്ളങ്ങൾ ലക്ഷ്യസ്ഥാനത്തെ സമീപിക്കാറായി കഴിഞ്ഞിരുന്നു ആ തുല്യശക്തികൾ മിന്നൽ വേഗത്തിൽ ഇരമ്പി കുതിച്ചാണ് വന്നത് ആ വരവ് കണ്ട് പണ്ഡിറ്റ്ജി രോമാഞ്ചത്തോടെ തുള്ളിച്ചാടി തുരക്കാരുടെ ആയത്തിനൊപ്പിച്ച് അദ്ദേഹം താളം ചവിട്ടി കായലോരം ഹർഷാരവത്തിൽ മുങ്ങി അവിടം വള്ളപ്പാട്ടിൻ്റെ താളമേളങ്ങൾ അലിഞ്ഞു ചേർന്നു ഒന്നാമത്തെ ട്രാക്കിലൂടെ ഒരു പടക്കുതിരയെ പോലെ പറന്നു വന്നത് നടുഭാഗം ചുടനായിരുന്നു ആ ജലരാജൻ വിജയക്കൊടി വാങ്ങി വള്ളത്തിൽ നാട്ടി നടുഭാഗത്തിൻ്റെ ക്യാപ്റ്റൻ പണ്ഡിറ്റ് ജിയുടെ വക സമ്മാനമേറ്റുവാങ്ങി ഒരു ചുണ്ടൻ വള്ളത്തിൻ്റെ ആകൃതിയിലുള്ളതായിരുന്നു ആ ട്രോഫി അനന്തരം ചുണ്ടൻ വള്ളങ്ങളെല്ലാം നെഹ്റുവിൻ്റെ മുമ്പിൽ അണിനിരന്നു എന്നിട്ട് അവ ആഹ്ലാദ പ്രകടനം നടത്തി ആ രംഗം അദ്ദേഹത്തെ അത്യന്തം നസിപ്പിച്ചു ഒരു ചുണ്ടൻ വള്ളത്തിൽ കയറാനും നെഹ്റു ആഗ്രഹിക്കാതിരുന്നില്ല ആ സമയം നടുഭാഗം ചുണ്ടൻ മണ്ഡപത്തെ സമീപിക്കുന്നത് അദ്ദേഹം കണ്ടു വിജയലഹരിയിൽ പുളകമണിഞ്ഞാണ് നടുഭാഗം നിന്നിരുന്നത് ആ സൗന്ദര്യാരാധകൻ അതിൽ ചാടിക്കയറാൻ ആഞ്ഞെടുത്തു അദ്ദേഹത്തെ തടയാൻ ആരും ധൈര്യപ്പെട്ടില്ല എല്ലാ അംഘങ്ങളിലും മുൽഖണ്ഠ നിയവലിച്ചു ഒരു നിമിഷം പിന്നെ താമസിച്ചില്ല പണ്ഡിറ്റ് ജി നടുഭാഗം ചുണ്ടനിൽ ചാടിക്കയറി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും വഴിച്ചു നടുഭാഗം ചുണ്ടൻ മുന്നോട്ടാഞ്ഞു അദ്ദേഹം പുന്നമ്മുടെ കായലിലൂടെ ഒരു ഉല്ലാസയാത്ര നടത്തി മറ്റ് ചുണ്ടൻ വള്ളങ്ങളും നിരവധി ബോട്ടുകളും ആ യാത്രയ്ക്ക് അകമ്പടി സേവിച്ചു അപ്പോൾ ആർപ്പ് വിളികളും ആരവങ്ങളും കൊട്ടും പാട്ടും എല്ലാം മുഴങ്ങി അത് കേട്ട് പുന്നമ്മുടെ കായലിലെ കൊച്ചോളങ്ങൾ പോലും പുളകച്ചാർത്തണിഞ്ഞു കുട്ടനാട്ടുകാർ നെഹ്റുവിന് നൽകിയ ആ വരവേൽപ്പ് ഒരു ജലമേളക്ക് നന്ദി കുറിച്ചു അതാണ് ആവേശോജ്വലമായ നെഹ്റു ട്രോഫി വള്ളംകളിയായി മാറിയത് അപ്പോൾ ജോൺ കുന്നപ്പള്ളി എഴുതിയ തെയ് തെയ് എന്ന പുസ്തകത്തിലെ നെഹ്റു ട്രോഫി വള്ളംകളി എന്ന കഥാഭാഗമാണ് നമ്മളിവിടെ വായിച്ചത് അപ്പോൾ നമുക്ക് ജോൺ കുന്നപ്പള്ളിയെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ജനുവരി പന്ത്രണ്ടിന് കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിയിൽ ജനിച്ച പത്രപ്രവർത്തകനായിരുന്നു ജോൺ കുന്നപ്പള്ളി അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ മിസ് സെലീൻ വിവാഹിത ബെന്നി ഖേദ പുതിയ പുലരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് പറയാം എഴുതാം ഓക്കെ ഇതൊരു ഗൃഹപാഠവുമാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാം ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു ഏതൊക്കെ ചുണ്ടൻ വള്ളങ്ങളാണ് ഈ വള്ളംകളിയിൽ പങ്കെടുത്തത് ഏതൊക്കെയാണ് നടുഭാഗം നെപ്പോളിയൻ ചെമ്പക്കുളം കാവാലം പർത്തസരതി നേതാജി വലിയ ദിവാഞ്ചി മാമ്പഴക്കരി ഓക്കെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം വള്ളംകളി കണ്ടപ്പോഴുണ്ടായ സന്തോഷം നെഹ്റു എങ്ങനെയാണ് പ്രകടിപ്പിച്ചത് എങ്ങനെയാണ് കൂട്ടുകാർ പറയൂ ആ കൊച്ചുകുട്ടിയെപ്പോലെ തുള്ളിച്ചാടിയും അടുത്തുകിട്ടിയ കസേരയിൽ ചാടിക്കയറിയുമാണ് നെഹ്റു സന്തോഷം പ്രകടിപ്പിച്ചത് അല്ലേ മൂന്നാമത്തെ എന്താണ് പണ്ഡിറ്റ് ജി എത്തുമ്പോൾ അറുപത്തി മൂന്ന് ഖദിനാവടികൾ പൊട്ടിച്ചത് എന്തിനെ സൂചിപ്പിക്കാനായിരുന്നു അത് നെഹ്റുവിൻ്റെ പ്രായത്തെ സൂചിപ്പിക്കാനായിരുന്നു അല്ലേ അറുപത്തി മൂന്ന് വയസ്സെന്ന നെഹ്റുവിൻ്റെ പ്രായത്തെ സൂചിപ്പിക്കാനായിരുന്നു ഇനി നാലാമത്തേതും ചോദ്യമാണ് പുന്നമടക്കായലിലെ കൊച്ചോളങ്ങൾ പോലും പുളക പുളകച്ചാർത്തണിഞ്ഞത് എപ്പോഴാണ് പ്രധാനമന്ത്രിയെയും വഹിച്ചുകൊണ്ടുള്ള യാത്രയ്ക്ക് ബോട്ടുകളും വള്ളങ്ങളും അകമ്പടി സേവിച്ചപ്പോഴുണ്ടായ ആർപ്പ് വിളിയും ആരവങ്ങളും കൊട്ടും പാട്ടും കേട്ടാണ് പുന്നമടക്കായലിലെ കൊച്ചോളങ്ങൾ പോലും പുളക ചാർത്തണിഞ്ഞത് കൂട്ടുകാരെ നാല് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കൂട്ടുകാരെല്ലാവരും എന്തു ചെയ്യണം ഇതൊരു ഗൃഹപാഠമായിട്ട് അത് മനസ്സിലാക്കിയിട്ട് എഴുതണം തയ്യാറാണല്ലോ ഇനി അടുത്ത അഭ്യാസത്തിലേക്ക് കിടക്കാം ചേർത്തെഴുതാം നേരത്തെ നെഹ്റുവിനെ നവഭാരത ശില്പി എന്ന് വിശേഷിപ്പിച്ചത് നാം കണ്ടതാണ് അതുപോലെ താഴെ കൊടുത്ത പട്ടിക നോക്കി ചേരും പടി ചേർത്തെഴുതാമോ എന്നതാണ് ചെയ്യേണ്ടത് അഭ്യാസം അതാണ് അപ്പോൾ രണ്ട് ഭാഗങ്ങളാണ് ഒന്നാമത്തെ ഭാഗത്തിൽ ഇന്ത്യയുടെ വാനമ്പാടി ഇന്ത്യയുടെ പൂങ്കുയിൽ ഏഷ്യയുടെ പ്രകാശം വിളക്കേന്ത്യ വനിത കേരള സിംഹം എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട് മറുഭാഗത്ത് പഴശ്ശിരാജ ഫ്ലോറൻസ് നെയ്റ്റിങ്കേൾ ലതാ മങ്കേഷ്കർ സരോജിനി നായിഡു ശ്രീബുദ്ധൻ അതായത് ആദ്യത്തെ ഭാഗത്തുള്ളത് ഓരോ ആളുകളുടെ വിശേഷണങ്ങളാണ് രണ്ടാമത്തെ ഭാഗത്ത് ആ വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകളുടെ പേരാണ് അപ്പോൾ അനുയോജ്യമായ വിശേഷണങ്ങളും വ്യക്തികളും ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തി യോജിപ്പിക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇതൊരു അഭ്യാസമാണ് ഓക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഇന്ത്യയുടെ വാനമ്പാടി ആരാണ് ഇന്ത്യയുടെ വാനമ്പാടി ആരാണ് ക്ലോ തരാം ഇന്ത്യയുടെ വാനമ്പാടി ഒരു കവിയാണ് സ്ത്രീയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്ത ആളാണ് ആ സരോജിനി നായിഡു ശരിയായ ഉത്തരമാണ് രണ്ടാമത്തേത് ഇന്ത്യയുടെ പൂങ്കുയിൽ പ്രശസ്തമായൊരു പാട്ടുകാരിയാണ് ലതാ മങ്കേഷ്കർ യേശ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത് ശ്രീ ബുദ്ധൻ വിളക്കേന്ത്യ വനിത ഫ്ലോറൻസ് നൈറ്റിംഗേൾ എന്ന് പറയുന്നത് പഴശ്ശിരാജിയാണ് അപ്പോൾ ഉത്തരവും നമുക്ക് ചർച്ച ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഗ്രഹപാഠവും കൂട്ടുകാർ മറക്കാതെ നോട്ട് പുസ്തകത്തിൽ രേഖപ്പെടുത്തണം അപ്പോൾ കൂട്ടുകാരെ ഇത്രയും ആണ് ഇന്നത്തെ ക്ലാസ് നമ്മുടെ ക്ലാസ് തീരുന്നതിന് മുമ്പ് ആദ്യം ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ ചോദിച്ച ഒരു കടങ്കഥ ഉണ്ടായിരുന്നു അല്ലേ ഒന്നുകൂടി പറയാം പച്ച കണ്ടു പച്ച കൊത്തി പൊന്ന് കണ്ടു പൊന്ന് കൊത്തി വെള്ളി കണ്ടു വെള്ളി കൊത്തി വെള്ളം കണ്ടു ഉത്തരം എന്താണ് ശരിയായ ഉത്തരം തേങ്ങ എന്നാണ് അപ്പോൾ ശരിയായ ഉത്തരം പറഞ്ഞ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഉത്തരം കിട്ടാത്തവർക്കും തെറ്റിച്ചവർക്കും നൂറ് കടം ഓക്കേ സന്തോഷമായല്ലോ കൂട്ടുകാരെ അപ്പോൾ ഇത്തരത്തിലുള്ള പത്ത് കടംകഥകൾ നിങ്ങൾ കണ്ടെത്തി എഴുതേണ്ടതുണ്ട് കൂട്ടുകാർക്ക് സഹായത്തിന് വേണ്ടി മാഷി കുറച്ച് കടങ്കഥകളുടെയും അതിൻ്റെ ഉത്തരങ്ങളുടെയും ലിസ്റ്റ് നിങ്ങൾക്ക് തരുന്നുണ്ട് അതിലൊന്നും നിങ്ങൾക്ക് എഴുതാവുന്നതാണ് തുടങ്ങാം ഞെട്ടില്ല വട്ടയില ഉത്തരം പപ്പടം അകത്തൊരു അമ്മ പുറത്തിറച്ചി മൂക്ക് ഒരമ്മ നേരം വെളുത്താൽ വീടിന് ചുറ്റും ചുറ്റി നടക്കും പിന്നെ ചെന്നൊരു മുക്കിലിരിക്കും ഉത്തരം ചൂൽ ഒരു പൊത്തിൽ നിറച്ച് പക്ഷിമുട്ടകൾ പല്ലേ ചുറ്റോട് ചുറ്റും മുള്ളുവേലി അതിനകത്ത് ചള് വേലി അതിനകത്ത് പൊൻതവള അതിന ഉള്ളിൽ വെള്ളാങ്കല്ല് ഇത്തരം ചക്ക മൂക്ക് മൂന്ന് നാക്ക് നാല് നടക്കും കാല് പത്ത് ഇത്തരം കാളപൂട്ടൽ ആറ്റിൽ നിന്നൊന്നെടുത്ത് ഒന്ന് കൊണ്ട് മൂന്നാക്കി മൂന്നിൽ നിന്ന് രണ്ടെടുത്ത് രണ്ട് കൊണ്ട് നൂറാക്കി ഇത്തരം കക്ക എല്ലാം തിന്നും എല്ലാം തേക്കും വെള്ളം കുടിച്ചാൽ ചത്തുപോകും ഉത്തരം തീ തടി കണ്ടത്തിൽ തല കല്യാണപ്പന്തലിൽ ഉത്തരം വഴ നാല് കാലുണ്ട് നടുവുണ്ട് മുതുകൊണ്ട് നായ്ക്കു തിന്നാൻ ഇറച്ചിയില്ല ഉത്തരം കസേര അപ്പോൾ കൂട്ടുകാരേ കടങ്കഥകൾ പത്തെണ്ണം എഴുതിയാൽ മതി അതിൻ്റെ ഉത്തരം സഹിതം ഇത് തന്നെ എഴുതണമെന്നില്ല കിട്ടാത്തവർക്ക് വേണ്ടിയാണ് ഇത് ഓക്കെ അപ്പോൾ നമുക്ക് എല്ലാ ഗ്രഹപാഠങ്ങളും ഒരുമിച്ച് ഒന്ന് നോക്കാം ഗ്രഹപാഠം ഒന്ന് പറയാം കണ്ടെത്താം രണ്ടാമത്തേത് ചേർത്ത് എഴുതാം മൂന്നാമത്തേത് കടങ്കഥകൾ പത്ത് എണ്ണം ഉത്തരസഹിതം എഴുതാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ്